Hello friends, welcome back to Samuchis. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെർമിസെല്ലി വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. വെർമിസെല്ലി ഉപ്പുമാവ് തയ്യാറാക്കാൻ ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് വെർമിസെല്ലിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് വറുക്കാത്ത വെർമിസെല്ലിയാണ് കേട്ടോ. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്ത് വറുക്കാതെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്, എങ്കിലും ഞാൻ ഇതൊന്ന് വറുത്തെടുത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇതേപോലെ 1 സ്പൂൺ ഇഞ്ചി, 1 പച്ചമുളക്, 1 ചെറിയ സവോള, 1 ചെറിയ ക്യാരറ്റ്, 3 ബീൻസ്. ഇതെല്ലാം ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെർമിസെല്ലി ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെർമിസെല്ലി വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണ ചേർത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് എടുക്കുന്നത്. ഇനി വെർമിസെല്ലി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഇത് വറുത്തെടുക്കണം കേട്ടോ. വെർമിസെല്ലി ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്നെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി, അതല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വറുത്തെടുത്ത വെർമിസെല്ലി വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. വെർമിസെല്ലി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് മാറ്റാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണിത് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ വേണ്ട ഇതേപോലെ നന്നായിട്ട് വെർമിസെല്ലി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉപ്പുമാവാക്കി മാറ്റാം. ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് പകരം നെയ്യ് എടുത്താലും നല്ലതാണ് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 6-7 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമില്ല. ഇതിലേക്ക് 10-12 ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ്, ഉപ്പുമാവിന് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാൻ കേട്ടോ. ഞാനിവിടെ 1 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. ബ്രൗൺ നിറത്തിൽ നിന്ന് സവോള വഴക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അടുത്തായിട്ട് ബീൻസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. അടുത്തായിട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സേമിയ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരണം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വാട്ടി എടുത്താൽ മതി കേട്ടോ. ഇതിന് ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പുമാവിന് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം മഞ്ഞപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കറിമിക്സല്ലി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ കറിമിക്സല്ലി നന്നായിട്ട്
ready ആയി വന്നിട്ടുണ്ട് ഇത് കുഴഞ്ഞു പോകാതെ നല്ല വിട്ടിട്ട് കിട്ടുന്ന രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ട് പിടിയോളം തേങ്ങ കൂടി ചേർക്കണം തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ഇപ്പോൾ ഇവിടെ അല്പം തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരു തേങ്ങക്ക് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല വിട്ടിട്ട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെർമിസെല്ലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക് യു